നമസ്കാരം എല്ലാവർക്കും. ടോഡിസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്ക് ശേഷം രണ്ടാമത്തെ മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് ജംഷഡ്പൂർ എഫ് സിയുടെ മത്സരമായിരുന്നു ഇന്നലെ നടന്നത്. ഇന്നലത്തെ മത്സരത്തിലും ഡ്രോ ആണ് നിന്നത്. ഒരു ഗോൾ പോലും ആർക്കും അടിക്കാൻ സാധിച്ചില്ല. പക്ഷേ നിരാശപ്പെടുത്തുന്ന ഒരു കളി ആയിരുന്നില്ല ഇന്നലത്തേത്. നമുക്ക് ഒരു ബോറടി ഫീൽ ചെയ്യാത്ത ഒരു കളി തന്നെയായിരുന്നു നോർത്ത് ഈസ്റ്റ് വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി എന്ന് പറഞ്ഞത് വളരെ മോശ പ്രകടനമായിരുന്നു കൊൽക്കത്തയും കേരള ബ്ലാസ്റ്റേഴ്സും കാഴ്ചവെച്ചത്. കാരണം ഒരു നല്ല ഒരു അറ്റാക്കുകൾ അധികം കാണാൻ സാധിക്കാത്ത ഒരു കളിയായിരുന്നു മിനിഞ്ഞാന്ന് കളിച്ച കളി. എന്നാൽ ഇന്നലത്തെ കളി വളരെ രസകരമായിട്ട് നീങ്ങിയിരുന്ന ഒരു കളി തന്നെയായിരുന്നു ജംഷഡ്പൂർ എഫ് സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഏറെ അല്ലെങ്കിൽ വളരെ അധികം ചാൻസുകൾ ഗോൾ നേടുവാൻ സാധിച്ചു. അതൊക്കെ നമുക്ക് ആരാധകർക്ക് കാണുമ്പോൾ ഒരു ത്രില്ല് അടിപ്പിക്കുന്ന രീതിയിലുള്ള മത്സരം തന്നെയായിരുന്നു ഇന്നത്തെ. അപ്പോൾ ഇന്ന് നമുക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെയും ജംഷഡ്പൂർ എഫ് സിയും വിലയിരുത്താം. ആദ്യ പകുതി വരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനായിരുന്നു കൂടുതൽ ചാൻസുകൾ ലഭിച്ചത്. പിന്നീടാണ് ജംഷഡ്പൂർ എഫ് സി, ഹാഫ് ടൈമിന് ശേഷമാണ് ജംഷഡ്പൂർ എഫ് സിക്ക് ചെറുതായിട്ടൊന്ന് ബോള് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ സാധിച്ചത്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ കാര്യം, എനിക്ക് ഇന്നലത്തെ കളിയിൽ ഏറ്റവും കൂടുതൽ നിലവാരം പുലർത്തിയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന ടീം തന്നെയാണ്. ജംഷഡ്പൂർ എഫ് സി കോപ്പലിൻ്റെ പരിശീലനത്തിന് ശേഷം ജംഷഡ്പൂർ എഫ് സി വളരെ ക്യാപ്പബിളായി, മനോഹരമായ പ്ലെയേഴ്സ് എല്ലാവരും ഉണ്ട്, അപ്പോൾ നല്ല ടീമായിരിക്കും എന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ കളിയിൽ അവരുടെ നിലവാരം കുറച്ച് പുറകോട്ട് നിന്നു. അത് വല്ലാത്ത നിരാശ ഉളവാക്കി. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതൽ വളരെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു ടീമായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ഇപ്പോൾ നമ്മൾ കണ്ടത് വളരെ ഉയരങ്ങളിൽ നിന്നും വളരെ ദൂരത്തു നിന്നും പാസുകൾ, മനോഹരമായ പാസുകൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നൽകിയത് വളരെ മനോഹരമായിട്ട് തന്നെ അവർക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കുകയും വളരെ അറ്റാക്കുകൾ പ്രകടിപ്പിക്കുകയും സാധിക്കുകയൊക്കെ ചെയ്തു. ഗോൾ കീപ്പറെ സംബന്ധിച്ചിടത്തോളം രഹനേഷ് തൻ്റെ കഴിവിന് പരമാവധി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് ജംഷഡ്പൂർ എഫ് സിക്കെതിരെ. ജംഷഡ്പൂർ എഫ് സിയുടെ ആദ്യ അറ്റാക്കും എല്ലാ അറ്റാക്കുകളും രഹനേഷ് മനോഹരമായിട്ട് തന്നെ സേവ് ചെയ്തു. ഒരു സേവ് നമുക്ക് വളരെ നെട്ടി, ലോക നിലവാരം തോന്നുന്ന ഒരു സേവ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ. നല്ല ഉയരത്തിൽ ചാടി, തൻ്റെ ശരീരം മുഴുവൻ ഉയരത്തിൽ ചാടി സേവ് ചെയ്തത് എല്ലാം നമുക്ക് വളരെ രസകരമായിട്ട് കാണാൻ സാധിച്ചു. ജംഷഡ്പൂർ എഫ് സിയുടെ സുബ്രത പോളിന് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും അദ്ദേഹം മനോഹരമായ സേവുകളാണ് നടത്തിയത്. അദ്ദേഹം കഴിഞ്ഞ സീസണിൽ വെച്ച് ഈ സീസണിൽ കമ്പയർ ചെയ്യുമ്പോൾ ഗോൾ കീപ്പറുകളുടെ നമ്മൾ മൂന്ന് ഗോൾ കീപ്പറായ നാല് ഗോൾ കീപ്പറും വളരെ മനോഹരമായി കളിച്ചിരുന്നു. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ, കൊൽക്കത്തയുടെ, ജംഷഡ്പൂർ എഫ് സിയുടെ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഗോൾ കീപ്പറിൻ്റെ സ്ഥാനത്ത് നാല് പേരും വളരെ മനോഹരമായ ക്ലീൻ ഷീറ്റുകൾ നിലനിർത്തുകയും മനോഹരമായി കളിക്കുകയും ചെയ്തിരുന്നു. അത് ഐ എസ് എല്ലിന് വളരെ നിലവാരം പുലർത്തുന്ന ഒരു കാര്യമായിരുന്നു. ഇന്നത്തെ കളിയിൽ വളരെ നല്ല അവസരങ്ങൾ നോർത്ത് ഈസ്റ്റിന് ലഭിച്ചെങ്കിലും അത് കൺവേർട്ട് ചെയ്യാൻ നോർത്ത് ഈസ്റ്റിന് സാധിച്ചില്ല. അതായിരുന്നു ഒരു നിരാശാജനകമായിട്ടുള്ള കാര്യം. ഇന്നത്തെ കളി കുറച്ചുകൂടി മനോഹരമായിരുന്നു എങ്കിൽ ചിലപ്പോൾ നോർത്ത് ഈസ്റ്റ് തന്നെ വിജയിക്കാമായിരുന്ന ഒരു കളി തന്നെയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ എഫ് സിയും കൊൽക്കത്തയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും എല്ലാ ടീമുകളും മത്സരങ്ങൾ ഒരു മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. നല്ല നിലവാരം പുലർത്തുന്ന മത്സരമായിരുന്നു ഇന്നത്തേത്. ഇതിന് ഞാൻ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 3 ആണ് റേറ്റിംഗ് കൊടുക്കുന്നത്. മനോഹരമായ ഒരു മത്സരം. സ്പോർട്സും മറ്റ് മലയാളം വിവരങ്ങൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക.